അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ സഹോദരങ്ങളോട് എന്ത് സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും ഒക്കെ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കാറുണ്ട്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ ഇപ്പോ വീഡിയോ ചെയ്യലും ഒക്കെ ഞാൻ കുറച്ചിരുന്നു. രാത്രി സുബീക്കും ഒരു രാവിലെ ഒരു ലൈവിൽ ചില കാര്യങ്ങളൊക്കെ പറയുക, ഒരു ശുക്രായി ദിക്ര എന്നുള്ള ഒരു സംരംഭം കൊണ്ട് മുമ്പോട്ട് പോവുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ള. മുസല്ലയുടെ ഒരു വീഡിയോ കൊണ്ടൊക്കെ വരാത്തത് കുറെ ദിവസമായി. ഈ ലൈവ് നടക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു മുസല്ല നിങ്ങൾ വാങ്ങുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഒരു മുസല്ല നിങ്ങൾ സദക്ക ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറേ ദിവസമായി. ഇപ്പം ഏകദേശം നമ്മൾ 43 ദിവസമായി നമ്മൾ ശുക്രായി ഈ ദിക്ര എന്നുള്ള സംരംഭം തുടങ്ങിയിട്ട്. ഈ 43 ദിവസത്തിൽ 40 ദിവസവും ഞാനിത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുസല്ല കച്ചവടമാവാത്ത വളരെ കുറവായിരുന്നു. അങ്ങനെ വളരെയധികം വിഷമിച്ച് അതിൻ്റെ ഇടയിൽ 786 രൂപ ആക്കിയത് ഞാൻ പലരുടെയും വിമർശനങ്ങൾ കാരണം ഞാനത് കുറക്കുക ചെയ്തു, 450 ആക്കി. എന്നതിന് ശേഷം മുസല്ല കച്ചവടമാവൽ വളരെ കുറവായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കച്ചവടം നടക്കരുത് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. സാരമില്ല, പക്ഷേ അള്ളാഹു എന്റെ വേദനയും സങ്കടവും കഷ്ടപ്പാടും അറിയുന്നവൻ അള്ളാഹുവാണ്. തീർച്ചയായും വേദനിപ്പിക്കുന്നവന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത്. മാഷാല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് ദിവസങ്ങളായി നിങ്ങളോടൊക്കെ, എൻ്റെ ഒരുപാട് സഹോദരങ്ങൾ മുസല്ലയിൽ സഹകരിച്ച സഹോദരങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ മുസല്ല സദക്ക ചെയ്തവരുണ്ട്, മുസല്ല വാങ്ങിയവരുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി പല വിമർശനങ്ങളും പല പരിഹാസങ്ങളും പല വിഷമങ്ങളും നേരിടേണ്ടി വരും. അതിൻ്റെ ഇടയിൽ എൻ്റെ മുസല്ലയുടെ കാര്യം പറയാനും മനസ്സ് വരുന്നില്ല. പക്ഷേ ഇന്ന് വളരെയധികം വേദനയോടെ സങ്കടത്തോടെ ഞാൻ ഒരാളെ വിളിച്ചു. ഞാൻ ആളെ പറ്റായിട്ട് പറയുന്നില്ല, അദ്ദേഹത്തെ വിളിച്ച് ഞാൻ സങ്കടം പറഞ്ഞു. ഇനിയും കുറച്ച് സാമ്പത്തികം കൂടെ ആവശ്യമുണ്ട് എൻ്റെ ബാധ്യതയിലേക്ക്. അപ്പോ മുസല്ല കച്ചവടം ആവുന്നില്ലേ എന്ന് ചോദിച്ചു. മുസല്ല കച്ചവടം വളരെ മോശമാണ്, മുസല്ല വാങ്ങുന്നില്ല, എതിർപ്പുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര എതിർക്കുന്നവർ ആരായാലും ശരി, എതിർക്കുന്നവരായാലും ശരി, അള്ളാഹു കൂടെയുണ്ട് എന്നുള്ളത് പരിപൂർണമായിട്ട് അന്നും ഇന്നും എന്റെ റബ്ബ്, എന്റെ അകമറിയുന്നവൻ എന്റെ റബ്ബാണ്, എന്റെ വേദന അറിയുന്നവൻ, എന്റെ വിഷമം അറിയുന്നവൻ, എന്റെ സങ്കടം അറിയുന്നവൻ. അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എത്ര മുസല്ല ബാക്കിയുണ്ട്? ഏകദേശം 100 മുസല്ല എന്റെ കയ്യിലിടുന്നു. ആ 100 മുസല്ല ഞാൻ എടുത്തോളാം. അള്ളാഹു തആല അദ്ദേഹത്തിന് സർവവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ഈ ലോകത്തും നൽകുമാറാകട്ടെ. തീർച്ചയായും ഈ ചേർത്ത് പിടിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും അർഹമായ പ്രതിഫലം ഇരു ലോകത്തുമുണ്ടാകും. സങ്കടത്തോടെ അല്ലാതെ പറയാൻ എനിക്ക് കഴിയുന്നില്ല. സഹോദരൻ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതാണ് ഈ 100 മുസല്ല. ഒരുപാട് ദിവസമായി ഞാനും എൻ്റെ കുടുംബവും മുസല്ലയും കച്ചവടം ആവുന്നില്ല. ഈ മഴയത്ത് അതും കൊണ്ട് പോകാനും എല്ലാ റോഡ് സൈഡിട്ട് കച്ചവടം ചെയ്യാനും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, മനസ്സും ശരിയില്ല. എന്നാലും അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു ഹൃദയം നമ്മുടെ വിഷമങ്ങൾ അറിയുന്നവനാണ്. തീർച്ചയായും എപ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ റബ്ബിന്റെ സ്നേഹം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുള്ള അറിയില്ല. ഇന്ന് എൻ്റെ ഒരു സഹോദരനിലൂടെ ഈ 100 മുസല്ല അദ്ദേഹത്തിന് എടുക്കാൻ തോന്നിച്ച മനസ്സ് അതെന്റെ റബ്ബ് നൽകിയതാണ്. എന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുന്ന റബ്ബ് അദ്ദേഹത്തിന്റെ കൽബിലേക്ക് ഈ മുസല്ല എടുക്കാൻ അള്ളാഹു അദ്ദേഹത്തെ തോന്നിപ്പിച്ചു. ഇൻഷാ അല്ലാ
ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചെറിയൊരു സംഖ്യയും കൂടെ ബാക്കി ആവശ്യമുണ്ടാവുള്ളൂ. അള്ളാഹു തആല അതിനും ഒരു വഴി കാട്ടും. അള്ളാഹു തആല ഈ മുസല്ല ഏറ്റെടുത്ത, 100 മുസല്ല ഏറ്റെടുത്ത എന്റെ സഹോദരന് ഇരുലോക വിജയം അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കുമാറാകട്ടെ. എല്ലാ ബലാലും മുസീബത്തുകളിൽ നിന്നും ആപത്തിൽ നിന്നും ഈ മുസല്ല വാങ്ങിയ സഹോദരങ്ങൾക്കും സദഖ ചെയ്ത സഹോദരങ്ങൾക്കും അള്ളാഹു തആല എല്ലാ ബലാലും മുസീബത്തുകളിൽ നിന്നും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും ഈ മുസല്ല വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾ, ഞാൻ മഹത്വം പറയുന്ന എല്ലാ സഹോദരങ്ങളെ, അള്ളാഹു സാക്ഷി, അള്ളാഹിന്റെ റസൂൽ സാക്ഷി, ഞാൻ ഒരു മഹത്വം പറയുന്നില്ല, എനിക്കൊരു കറാമത്തും ഇല്ല, എനിക്ക് എന്റെ റബ്ബ് തരുന്ന അനുഗ്രഹമല്ലാതെ മറ്റൊരു അനുഗ്രഹവും എനിക്കില്ല. കാരണം വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുമ്പോ അള്ളാഹു ആരാണോ ചേർത്ത് പിടിക്കുന്നത് അവർക്ക് അർഹമായ പ്രതിഫലവും അർഹമായ വഴിയും അള്ളാഹു തുറന്നു കൊടുക്കും. 100 രൂപ സദഖ നമ്മൾ നൽകുമ്പോ അത് 1000 ആക്കിയിട്ട് അള്ളാഹു മടക്കി തരും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ സ്നേഹം. ഒരു ഏതൊക്കെ മനുഷ്യൻ തകർത്താൻ ശ്രമിച്ചാലും അള്ളാഹു ഒരു മറ്റൊരു വഴിയിലൂടെ നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. തീർച്ചയായും നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തആല ചേർത്ത് പിടിച്ച എന്റെ എല്ലാ സഹോദരികൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുസല്ല വാങ്ങിയവരും സദഖ ചെയ്തവരും അല്ലാതെ സദഖ തന്നവരും എല്ലാവർക്കും അള്ളാഹു തആല ഇരുലോക വിജയം നൽകുമാറാകട്ടെ. നാം സുഖിക്കാൻ വന്നവരെല്ലാ സഹോദരങ്ങളെ, നാം സുഖിച്ച് അഹങ്കരിക്കാൻ വന്നവരെല്ലാ സഹോദരങ്ങളെ, 6 അടി മണ്ണെന്ന കബറിൽ ഏത് നിമിഷമാണ് നമ്മൾ തിരിച്ചു പോവുക എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു തആല മരണം ഈമാനുള്ളതാക്കുമാറാകട്ടെ, ജീവിതവും ഈമാനും ഇഖ്ലാസും ഉള്ളതാക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട തരത്തിൽ നമുക്ക് ഈ ദുനിയാവെന്ന് വിട പറയാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ. ദുനിയാവ് പരീക്ഷണമാണ് സഹോദരങ്ങളെ, ആ പരീക്ഷണങ്ങളിൽ തകരാതെ തളരാതെ നമ്മൾ മുമ്പോട്ട് പോവുക. തീർച്ചയായും അകമറിയുന്നവൻ അള്ളാഹുവാണ്, നമ്മുടെ കൽബ് അറിയുന്നവൻ അള്ളാഹുവാണ്. കൽബ് നല്ലതാണോ, അള്ളാഹു അവിടെ കൂടെ ഉണ്ടാവും. പക്ഷേ എത്ര കൽബ് നന്നാക്കി നമ്മൾ നടന്നാലും എതിർപ്പുകളും വിമർശനങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വകവെക്കേ വേണ്ട. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു തആല രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ 100 മുസല്ല നമ്മൾ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും. ആ കൊണ്ടു കൊടുക്കുന്ന നാളെ അതിനുശേഷം ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തും. അഥവാ അദ്ദേഹത്തിന്റെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ വെളിപ്പെടുത്തും, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ ആരാന്ന് അദ്ദേഹം പറയേണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ അറിയിക്കുന്നതല്ല. ഈ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഇൻഷാല്ല എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടായി. ഇനി ഒരു 5 മുസല്ലയും കൂടെ ഇനിയും ബാക്കിയുണ്ട്. അള്ളാഹു വിധിയേക്ക് ഏതെങ്കിലും കയ്യിൽ പൈസ കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല കുറച്ച് മുസല്ലയും കൂടെ വാങ്ങി കച്ചവടമായിട്ട് മറ്റുള്ള എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നോക്കും, ശ്രമിക്കും. ഇൻഷാല്ല അള്ളാഹു തആല സർവ്വവിധ അനുഗ്രഹങ്ങളും വിജയം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.